RTA നിരസിച്ച ബസ് പെർമിറ്റ് സമരങ്ങൾക്കൊടുവിൽ നേടിയതിനെ തുടർന്ന് നാട്ടുകാർ വിജയാരവം നടത്തി. ബസ് കെട്ടിവലിക്കൽ സമരമടക്കം നടത്തിയ എളമരം പാലം വഴി താൽക്കാലികമായി പെർമിറ്റ് അനുവദിച്ചു കിട്ടിയതിനെ തുടർന്നാണ് വിജയാരവം നടത്തിയത്. ഒപ്പം കോഴിക്കോട് നിന്ന് എളമരം പാലം എടവണ്ണപ്പാറ വഴി അരീക്കോട്ടേക്ക് അനുവദിച്ച ബസ് സർവീസിന് സ്വീകരണവും നൽകി. RTA നിരസിച്ച ബസ് പെർമിറ്റ് സമരങ്ങൾക്കൊടുവിൽ നേടിയതിനെ തുടർന്നാണ് നാട്ടുകാർ വിജയാരവം നടത്തിയത്. ബസ് കെട്ടിവലിക്കൽ സമരമടക്കം നടത്തി എളമരം പാലം വഴി താൽക്കാലികമായി പെർമിറ്റ് അനുവദിച്ചു കിട്ടിയതിനെ തുടർന്നാണ് വിജയാരവം പരിപാടി സംഘടിപ്പിച്ചത്. ആവശ്യപ്പെട്ട ബസ് പെർമിറ്റ് RTA അകാരണമായി നിരസിച്ചെന്ന് ആരോപിച്ചാണ് മേയിൽ എളമരം പാലത്തിലൂടെ ബസ് കെട്ടിവലിച്ച് ഇവർ സമരം നടത്തിയത്. പാലം തുറന്ന് 2 വർഷങ്ങൾ കഴിഞ്ഞിട്ടും പേരിന് മാത്രമാണ് ഇതുവഴി സർവീസ്. നിരവധി സ്വകാര്യ ബസ്സുകൾ പെർമിറ്റിന് അപേക്ഷിച്ചിട്ടും അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം. വിജയാരവത്തോടൊപ്പം കോഴിക്കോട് നിന്ന് എളമരം പാലം എടവണ്ണപ്പാറ വഴി അരീക്കോട്ടയ്ക്ക് അനുവദിച്ച ബസ് സർവീസിന് സ്വീകരണം നൽകുകയും ചെയ്തു. ജനങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് യാത്രാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. ആ യാത്രാ സൗകര്യങ്ങൾ നിഷേധിച്ച കോഴിക്കോട് RTOമാർക്കെതിരായിട്ട് ഞങ്ങൾ നേരത്തെ ബസ് കെട്ടിവലിക്കൽ സമരം നടത്തി കേരളത്തിലെ ഐതിഹാസികമായ ഒരു വിചിത്രമായ സമരം കാഴ്ചവെച്ച ആക്ഷൻ കമ്മിറ്റിയാണ് ഇന്ന് അതിൻ്റെയൊക്കെ ശ്രമഫലമായി ഒരു പുതിയ ബസ് റൂട്ട് അനുവദിച്ച് കിട്ടിയിരിക്കുകയാണ്. അതിൽ സന്തോഷം പങ്കിട്ടുകൊണ്ട് സർവീസ് സ്ഥിരപ്പെടുത്തുകയോ കൂടുതൽ സർവീസ് അനുവദിക്കുകയോ ചെയ്തില്ലെങ്കിൽ വീണ്ടും സമരരംഗത്തിറങ്ങുമെന്നും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ബസ് ജീവനക്കാരെ പൊന്നാടയണിയിച്ച് ചടങ്ങിൽ ആദരിച്ചു, മധുരപലഹാരങ്ങൾ വിതരണം നടത്തുകയും ചെയ്തു. എളമരം ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എളമരം അങ്ങാടിയിൽ നടന്ന പരിപാടി വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CV സക്കറിയ ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ സലാം എളമരം അധ്യക്ഷത വഹിച്ചു. മാവൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് M ധർമ്മജൻ, K ബാലകൃഷ്ണൻ, E R റഹീം, K T സൽമാൻ, കൺവീനർ TP ഇസ്മായിൽ, PA മജീദ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മാവൂർ.